ഐസ്ക്രീം ബോൾ, ഈർക്കിലെ തെർമോകോളിൻ്റെ ബോൾ, അക്രിലിക് പെയിൻ്റ്, ഫെവിക്കോൾ, ഇതെല്ലാം കൂടെ ചേർത്ത് വച്ചിട്ട് ഒരടിപൊളി ഫ്ലവർ വേസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വർക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ കുഞ്ഞമ്മയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളാരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ സംസാരിക്കാം. അപ്പോൾ മച്ചാമരെ, നിങ്ങളെ വീട്ടിലെല്ലാം നിങ്ങളെല്ലാം ഐസ്ക്രീം മേടിക്കുന്ന ആൾക്കാരായിരിക്കും തീർച്ചയായിട്ടും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും കുട്ടികളുള്ള വീടാണെന്നുണ്ടെങ്കിൽ ബോൾ ഐസ്ക്രീം മസ്റ്റായിട്ട് മേടിക്കും. അപ്പോൾ ബോൾ അവർ കളിക്കാനായിട്ടാണ് എടുക്കുന്നത്. കളിച്ച് കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്കും. അപ്പോൾ അങ്ങനെ കളയാതെ ഇരിക്കാൻ വേണ്ടിയായിട്ടാണ് ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തത്. ഇതുപോലെയുള്ള തെർമോകോൾ തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ തെർമോകോൾ മേടിച്ച് കൊടുത്തതിൻ്റെ ഒരു ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, കാണാൻ കുറച്ച് ഭംഗിയുള്ളത് ആ തെർമോകോളിൽ നിന്ന് കിട്ടും. വൈറ്റ് മേടിക്കാനായിട്ടാണ് മാർക്കറ്റിൽ പോയത്, പക്ഷേ കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വൈറ്റ് മേടിച്ചിട്ട് കളർ ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. കളർ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മൾ അതിലേക്ക് പെയിൻറ്റ് വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണ് ഈ പറയുന്ന കളർ തെർമോകോളിൻ്റെ ബോള് കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ പിന്നെ അത് മേടിച്ചത്. കാരണം ഇത് ഹോൾസെയിലായിട്ടാണ് മേടിച്ചിരിക്കുന്നത്. ഒരു പാക്കറ്റിന് 90 രൂപയ്ക്കകത്ത് വില ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് ഏകദേശം 12 പാക്കറ്റ് ഉണ്ടായിരുന്നു. അവർ ഒരു പാക്കറ്റ് പുറമേ നിന്ന് വിൽക്കുന്നത് 10 രൂപയ്ക്കാണെന്ന് പറഞ്ഞു. ഞാൻ തിരക്കി, കാരണം സിംഗിളായിട്ട് ഞാൻ മേടിക്കാൻ ചെന്നപ്പോൾ 10 രൂപ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ സിംഗിൾ മേടിക്കാതെ ഹോൾസെയിലായിട്ട്, കാരണം വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്കെടുക്കാമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ മേടിക്കുന്നത്. അപ്പോൾ അത് മേടിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു കുഞ്ഞമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ കുഞ്ഞമ്മയ്ക്ക് അതിന് കണ്ടപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് പെട്ടെന്ന് എനിക്ക് തോന്നിയ പൊരിയുണ്ട റെഡിയാക്കി വച്ചിരിക്കുന്നത് പോലെയൊക്കെ തോന്നി. കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു അതുപോലെയൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കൗതുകം. പക്ഷേ ഇത് റെഡിയാക്കി എടുത്തതിന് ശേഷം തീർച്ചയായിട്ടും നല്ലൊരു രസമുണ്ടായിരുന്നു. ഒരു ഫ്ലവർ വേസ് എല്ലാം റെഡിയാക്കി അതിൽ വച്ചപ്പോഴത്തേക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് സംഭവം കൊള്ളാം. പിന്നെ അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇതുപോലെയുള്ള ഒരുപാട് വീടുകളിൽ ഈ ഐസ്ക്രീം ബോളുകളെല്ലാം ഇഷ്ടംപോലെ കിടപ്പുണ്ടാവും. ആവശ്യമുള്ള കുട്ടികളെല്ലാം എടുത്ത് കളിച്ചതിന് ശേഷം ബാലൻസ് എടുത്ത് കളയാറാണ് പതിവ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഈ പുറത്തൊക്കെ കിടക്കുന്നത് കാണാറുണ്ട്, ഈ ആക്രിക്കടയിലിൻ്റെ മുറ്റത്തൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ കുഞ്ഞമ്മ ചെയ്തപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതിശയമാണ് തോന്നിയത്. കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരും ക്രാഫ്റ്റ് വർക്കോ ആർട്ട് വർക്കോ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോഴത്തേക്കും വെറുതെ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു ഐഡിയയാണ് ഈ പറയുന്ന വർക്കും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലുള്ള ഒരു മൈൻഡ് ഉണ്ട്, ചെയ്യണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. അതിനൊരു മടി വിചാരിക്കരുത്, ചെയ്തേക്കണം. നന്നാവുന്നതും ചിലപ്പോൾ മോശമാവുന്നതും ഒക്കെ രണ്ടാമത്തെ വിഷയം, അതൊന്നും നമ്മളിപ്പോൾ ആലോചിക്കുക വേണ്ട. നമ്മളെ മനസ്സിലൊരാഗ്രഹം തോന്നി അല്ലെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചു ഇത് ചെയ്താൽ കൊള്ളാമോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യണം. അതിപ്പോൾ നമ്മളെ കയ്യിൽ ചിലപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടിയില്ല എന്നൊക്കെ വരും, അതൊന്നും ആലോചിച്ചിട്ടൊന്നും നോക്കരുത്. കാരണം ഇതുപോലെയുള്ള ഒരു ബോൾ കിട്ടി കയ്യിൽ, നമ്മളതിൽ ആകെപ്പാടെ ഈ പറയുന്ന എന്താ പറയുക, ഫെവിക്കോളും ഉണ്ട് ബോളും ഉണ്ടെന്ന് വിചാരിച്ച് ഇനി ഇത് വെച്ച് എന്ത് ചെയ്യുക, ഒന്നുമില്ല. അപ്പോഴും നിസ്സാരമായിട്ട് ചെയ്യാം. ഈ ഫെവിക്കോൾ ഈ ബോളിലേക്ക് അടിച്ചതിന് ശേഷം നല്ല മണ്ണോ അല്ലെങ്കിൽ കല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് ഇതിൻ്റെ മേളിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കുമ്പോഴേ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. എന്നാലും നമുക്ക് പറയാമല്ലോ, ഇതിപ്പോൾ ഞാനാണ് റെഡിയാക്കിയതെന്നൊക്കെ പറയാമല്ലോ. അതുപോലെ നല്ലൊരു ക്രാഫ്റ്റ് വർക്ക് ആർട്ട് വർക്ക് നിങ്ങൾക്ക് തന്നെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ എല്ലാം ഇല്ലല്ലോ, ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ചെയ്യായിരുന്നു, അങ്ങനെയൊന്നും വിചാരിക്കില്ലേ. നമ്മളെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ച് ചെയ്യുക. ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ മാർക്കറ്റിൽ വെച്ച് ഈ തെർമോകോളിൻ്റെ ബോളിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇത് ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ശരിക്കും അത് മേടിച്ചത്. കാരണം വീട്ടിലൊരു ബീൻ ബാഗ് കിടപ്പുണ്ട്, അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് ബീൻ മേടിക്കണമായിരുന്നു. അപ്പോൾ അത് മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെ കിട്ടിയില്ല. അപ്പോൾ ഒരു പുള്ളിക്കാരൻ പറഞ്ഞ് വേറെ ഭാഗത്തുണ്ട്, അവിടെ തിരക്കുന്നതായിരിക്കും നല്ലത്, അത് ഇച്ചിരി റേറ്റ് കുറച്ച് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അന്നേരം ശരി എന്നാൽ പോണ വഴിയിൽ ആണ് ഈ സംഭവം കണ്ടത്.
കണ്ട പാടെ ഇഷ്ടം തോന്നി, അപ്പോൾ തന്നെ ഇങ്ങനെ മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊടുത്തു. കുഞ്ഞമ്മ ഒരു ഐഡിയയിൽ ഒരു ക്രാഫ്റ്റ് വർക്ക് ഫ്ലവർ വൈസ് പോലെ റെഡിയാക്കിയെടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങളിരുന്ന് കാണുക. അപ്പം നിങ്ങൾക്കൊരു എന്താ പറയുക, വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇരുന്ന് കാണുക. ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കൂട്ടുകാരെ. നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് തന്നെ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.